ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മനിയിലെ പ്രഗ്നൻസി ജേണിയാണ്. ഇപ്പോൾ ജർമ്മനിയിൽ എനിക്കിപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും, പിന്നെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ എടുക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഡോക്ടറിനെ കണ്ടുപിടിക്കണം, അതായത് ഒരു ഫ്രൗനാറ്റ്സ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിൽ പോലെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോവുകയല്ല, ഇവിടെ അല്ലാണ്ട് ചെറിയ ചെറിയ ക്ലിനിക് പോലെയുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത്. അപ്പോൾ നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഡോക്ടറിനെ നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു മൂട്ടർ പാസ് എന്നും പറഞ്ഞൊരു ചെറിയൊരു ബുക്ക് തരും. അതിനകത്താണ് നമ്മളുടെ എല്ലാ പ്രാവശ്യത്തെ ചെക്കപ്പുകൾ ചെയ്യുമ്പോഴുള്ള ബ്ലഡ് പ്രഷർ, ഷുഗർ, വെയിറ്റ്, എത്ര വീക്സായി, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട് അതൊക്കെ എഴുതുന്നത് അതിനകത്താണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ബുക്ക് നമ്മളെപ്പോഴും അത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം. നമ്മൾ വിസയും പാസ്പോർട്ടൊക്കെ കൊണ്ട് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ആ ബുക്ക് കിട്ടും. ആ ബുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി വരെ നമ്മൾ എവിടെ പോയാലും ആ ബുക്ക് നമ്മൾ കൊണ്ട് നടക്കണം. കാരണം എപ്പോഴും നമുക്ക് പുറത്തെവിടെയും പോകുന്ന സമയത്ത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണണമെങ്കിൽ ഈ ബുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അതാണ്. പിന്നെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെബാമ, ഒരു മിഡ്വൈഫ്രി, നമുക്കൊരു 3-4 മന്ത് ആവുമ്പോൾ അവർ പറയും വേണമെങ്കിൽ നമുക്കൊരു മിഡ്വൈഫ്രീനെ ഇതേ റെഫർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മളത് കുറച്ച് പാടാണ് അവരെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം എല്ലാവരും അവർ നമ്മൾ എടുക്കൂല, അവർക്ക് ഇത്ര ആൾക്കാരെ വെച്ച് പറ്റുള്ളൂ എന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ പറയും, അപ്പോയിൻമെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയും. അങ്ങനെയാണ്. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. അങ്ങനെയാണ് ഇവിടെ മിഡ്വൈഫ്രീന്. അപ്പോൾ അവർ നമുക്ക് ആദ്യം തന്നെ ഡെലിവറിക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരു പ്രാവശ്യം വന്ന് നമ്മളെ പരിചയപ്പെട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. ഒരു 5-6 മന്ത് ആകുമ്പോൾ തൊട്ട് അവർ വന്നിട്ട് പിന്നെ ആഫ്റ്റർ ഡെലിവറി വരുള്ളൂ. ആഫ്റ്റർ ഡെലിവറി വന്നു കഴിഞ്ഞുമ്പോൾ നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കാനായിട്ടാണ് അവർ വരുന്നത്. അവർക്കൊരു ചെറിയ ഫീസ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ കൊടുക്കേണ്ട, നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് തന്നെ കൊടുത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരേ പ്രാവശ്യം ഡോക്ടറിനെ വിസിറ്റ് ചെയ്യണതും എല്ലാം നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തന്നെയാണ് കേട്ടോ പേ ചെയ്യണത്. നമ്മൾ കയ്യിൽ നിന്നൊന്നും കൊടുക്കേണ്ട. അങ്ങനെയാണ് ഇവിടെ. പിന്നെ ഡെലിവറി അടുക്കാറായി കഴിഞ്ഞാൽ നമുക്കൊരു 32 വീക്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്ക് മെയിനായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവർ അപ്പോയിൻമെൻറ്റ് തരും. അപ്പോൾ ആ ഹോസ്പിറ്റലിലാണ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോക്ടർ പറയും എന്നത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ എന്നത്തേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറയും. ഇപ്പോൾ നോർമലാണെങ്കിൽ ഇത്ര വീക്സ് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണം, അതല്ലെങ്കിൽ 40-42 വീക്സ് വരെ അവർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കൊന്നും ആയില്ലെങ്കിൽ അവർ ഇൻഡ്യൂസ് ചെയ്തിട്ട് പെയിൻ വന്ന് അങ്ങനെ നമുക്ക് ഡെലിവറി കൊടുത്തു. ഇപ്പം നമുക്ക് സിസേറിയൻ ആണെങ്കിൽ, നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു പൈസ പോലും നമ്മൾ അടയ്ക്കേണ്ട, അതെല്ലാം നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ചെയ്യണത്. പിന്നെ നാട്ടിൽ പോലെ നമുക്കിങ്ങനെ ഹോസ്പിറ്റൽ ബാഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. മിക്കവാറും നമ്മൾ അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്കും ബേബിക്കുമുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കുള്ളൂ. ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് മാത്രമേ നമ്മളുടേതായ ഡ്രസ്സുകളും കാര്യങ്ങളും നമുക്കും ബേബിക്കുമൊക്കെ ആവശ്യമുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ പ്രഗ്നൻസി ടൈമിൽ ഡോക്ടർ വിസിറ്റും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.